ശ്മീരിനെക്കുറിച്ചാണ് മൂന്ന് പതിറ്റാണ്ടായി വിഘടനവാദം കൊണ്ടും അക്രമ പരമ്പര കൊണ്ടും കൂട്ട കൊലപാതകങ്ങൾ കൊണ്ടും ജമ്മു കാശ്മീരിലെ സമാധാന ജീവിതം മാത്രമല്ല ഇല്ലാതായത് കാശ്മീർ എന്ന മനോഹരമായ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അടിത്തറയും ഇതിനോടകം തകർന്ന് തരിപ്പണമായി അങ്ങനെ ഒരു സംസ്ഥാനം പുതുജീവിതത്തിലേക്ക് കാൽവെക്കുകയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നരേന്ദ്രമോദിയുടെ രണ്ടാം സർക്കാരിൻ്റെ വരവിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന രണ്ട് മന്ത്രിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതേപോലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കാശ്മീരിൽ നിന്ന് വിഘടനവാദത്തെ പൂർണ്ണമായും തുടച്ചു നിൽക്കാനുള്ള ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം പല ഘട്ടങ്ങളിലായി വളരെ തുറന്ന് സംസാരി പറഞ്ഞിട്ടുണ്ട് ഇത് വെറുതെ കാശ്മീരിലെ തീവ്രവാദത്തെ അടിച്ചമർത്തും എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല കാശ്മീരിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിന് ഉണ്ട് എന്നും ആ അതിൻ്റെ അടിസ്ഥാനത്തിലെ ഒരു ഭാഗം മാത്രമാണ് വിഘടനവാദത്തെ ചെറുത്തു തോൽപ്പിക്കുക എന്ന നയം എന്നുമാണ് ഈ രണ്ട് മന്ത്രിമാരും വളരെ കൃത്യമായി പറഞ്ഞത് പക്ഷേ വിഘടനവാദികളെ ചെറുത്തു തോൽപ്പിക്കുന്നു എന്ന ഭാഗം മാത്രമാണ് പലപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്താണ് കാശ്മീരിനെ സംബന്ധിച്ച നരേന്ദ്രമോദി സർക്കാരിൻ്റെ പുതിയ നയം തീർച്ചയായും ഇതിനെ പുതിയ നയം എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല കാരണം രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു കാശ്മീർ നയമുണ്ട് അതാണ് ബി ജെ പിയുടെ കാശ്മീർ നയം ആ നയത്തിൻ്റെ മറ്റൊരു അർത്ഥത്തിലുള്ള സമകാലീനമായ ചില മാറ്റങ്ങളോടുകൂടിയുള്ള ഒരു തുടർച്ചയാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നയം പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അന്ന് പ്രഖ്യാപിച്ച കാശ്മീർ നയത്തിൽ പ്രധാനമായും മൂന്ന് അടിസ്ഥാന പ്രമാണങ്ങളുണ്ടായിരുന്നു കാശ്മീരിയത്ത് ജമൂരിയത്ത് ഇൻസാനിയത്ത് എന്നായിരുന്നു ആ മൂന്ന് നയങ്ങൾ കാശ്മീരിയത്ത് തീർച്ചയായിട്ടും കാശ്മീരിൻ്റെ ഒരു ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അതേസമയത്ത് ജമൂരിയത്ത് കാശ്മീരിലെ ഡെമോക്രസി കാശ്മീരിലെ ജനാധിപത്യം ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള മനുഷ്യത്വപരമായ ഇൻസാനിയത്ത് മനുഷ്യത്വപരമായ ഒരു സമീപനമായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ലോകത്തിനു മുമ്പിൽ രാജ്യത്തിനു മുമ്പിൽ അവതരിപ്പിച്ചത് ഏതാണ്ട് അതേ നയമാണ് ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാരും പിന്തുടരുന്നതെന്ന് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേന്ദ്രസർക്കാർ ഒരു വശത്ത് വിഘടനവാദികളെ അടിച്ചമർത്തുവെന്നും വിഘടനവാദം പൂർണ്ണമായും ഇല്ലാതാക്കുവെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും കാശ്മീരിലെ വിഘടനവാദം വളരെ ശക്തമായ നടപടികളുടെ ഫലമായി വളരെയധികം കുറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളുടെ വരവ് നുഴഞ്ഞുകയറ്റം കുറഞ്ഞിട്ടുണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ചില ആക്രമണങ്ങളൊക്കെ പാ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദ സംഘങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും കാശ്മീർ താഴ്വരയ്ക്കുള്ളിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി വളരെ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇത് മാത്രമല്ല കാശ്മീരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കാശ്മീരിൽ വളരെ നിശബ്ദമായി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന വികസനത്തെ കൂടുതൽ ത്വരിതപ്പെടുത്തുന്ന കുറേ നടപടികൾ നടക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിലേക്കും വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് പോകേണ്ടതുണ്ട് ശരിക്കും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യം പറഞ്ഞു കാശ്മീരിലെ ജനാധിപത്യം നിയമസഭയിൽ മാത്രമല്ല ഉള്ളത് നാൽപ്പതിനായിരം സർപ്പഞ്ചുമാരെ തെരഞ്ഞെടുത്ത് നാലായിരം പഞ്ചായത്തുകളിൽ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്ന ഒരു നടപടി വളരെ നിശബ്ദമായി കാശ്മീരിൽ നടന്നു ഈ സർപ്പഞ്ചുമാർക്ക് വലിയ അധികാരങ്ങളാണ് കാശ്മീരിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അവർക്ക് തദ്ദേശീയമായ വികസന പ്രവർത്തനങ്ങളിൽ വൻപിച്ച പങ്കാളിത്തമാണ് ഇന്നത്തെ അവസ്ഥയിൽ ഉള്ളത് ഇത് ഒരു കാര്യം അതോടൊപ്പം കാശ്മീർ താഴ്വര മാത്രമല്ല ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ലേ ലഡാക്ക് പോലെയുള്ള സ്ഥലങ്ങളും ജമ്മു ജമ്മു ഒക്കെ ഉണ്ട് അവിടെയും വികസനം നടത്താൻ വേണ്ടിയിട്ട് കാർഗിലിനും അതേപോലെ ലേയ്ക്കും പ്രത്യേക സ്വയംഭരണ അവകാശമുള്ള സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് ഓട്ടോണോമസ് കൗൺസിൽസ് രൂപീകരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ അധികാരങ്ങളുള്ള സ്വയംഭരണത്തിനുള്ള അധികാരങ്ങളുള്ള ശക്തിയുള്ള കൗൺസിലുകളാണ് കാർഗിലും അതേപോലെ ലേയിലും രൂപീകരിച്ചിട്ടുള്ളത് കാശ്മീർ താഴ്വരയിൽ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഒരുപക്ഷെ ഏറ്റവും ഭാരതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കവറേജ് ഉള്ള ഒരു സംസ്ഥാനം ജമ്മുകാശ്മീരാണ് സ്വച്ഛഭാരത പദ്ധതിയുടെ ഫലമായി കാശ്മീർ താഴ്വരയിലെ എല്ലാ വീടുകളിലും കക്കൂസുകൾ നിർമ്മിച്ചു നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ സംസ്ഥാനത്തെ വൈദ്യുതിവൽക്കരണം ഇന്ന് നൂറ് ശതമാനത്തിൽ എത്തി നിൽക്കുകയാണ് എന്നു മാത്രമല്ല ജമ്മു കാശ്മീരിലെ ഗ്രാമീണ പ്രദേശങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതിയും രണ്ടായിരത്തി പത്തൊമ്പതോടു പൂർണ്ണമായും സംസ്ഥാനത്തെ കവർ ചെയ്യുമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൂറ്റി സെൻട്രൽ സ്കീമുകൾ കേന്ദ്ര പദ്ധതികളാണ് ഇന്ന് ജമ്മുകാശ്മീരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് എൺപതിനായിരം കോടി രൂപയുടെ ഒരു കാശ്മീർ പാക്കേജിൽ ജമ്മു കാശ്മീർ പാക്കേജിൽ ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഫണ്ട്സ് വിവിധ സ്ഥാപനങ്ങൾക്കും വിവിധ സർക്കാർ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുമായി ഇതിനോടകം കേന്ദ്ര സർക്കാർ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഫണ്ടുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് ഈ ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്ന സംബന്ധിച്ച് കൃത്യമായ ഒരു മോണിറ്ററിങ് സിസ്റ്റവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി ഇതിനോടകം അവർ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഒരു വശത്തെ തീവ്രവാദത്തെ അടിച്ചമർത്തുന്നതോടൊപ്പം വികസനവും വളരെ കൃത്യമായി നടക്കുന്നു അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ വളരെ ശക്തമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഇതോടൊപ്പം ഇൻസാനിയത്ത് കാശ്മീരിൻ്റെ ഒരു മനുഷ്യത്വപരമായ സമീപനം കാശ്മീരിനോട് വേണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡെവലപ്മെൻറ്റൽ അല്ലെങ്കിൽ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് അതോടൊപ്പം കാശ്മീര്യത്ത് എന്ന് പറയുന്ന കാശ്മീരിൻ്റെ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നീക്കങ്ങളും കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്നുണ്ട് കാശ്മീരിൻ്റെ ചരിത്രം തീർച്ചയായിട്ടും ഹിന്ദു മുസ്ലിം സൂഫി പാരമ്പര്യത്തിൻ്റെതാണ് ഹിന്ദു പാരമ്പര്യത്തിന് പ്രത്യേകിച്ച് ശൈവ പാരമ്പര്യത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്ന ദേവി പൂജയ്ക്കൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന ശക്തി പൂജയ്ക്കൊക്കെ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ സൂഫികൾക്കും അതേപോലെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന സൂഫി സൂഫിവര്യന്മാർ ധാരാളം ഉണ്ടായിരുന്ന ഒരു താഴ്വരയാണ് കാശ്മീർ അപ്പോൾ ഇവരുടെ എല്ലാം ഒരു പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നയമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് കാശ്മീരി പണ്ഡിറ്റുകളെ തിരിച്ച് കാശ്മീർ താഴ്വരയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളത് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് വളരെ ശക്തമായി നടക്കുന്നുണ്ട് ഏറ്റവും സ്വാഗതാർഹമായ കാര്യം തീവ്രവാദ ബന്ധമുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് പോലും കാശ്മീരി പണ്ഡിറ്റുകളുടെ തിരിച്ചുവരവിന് എതിരായ ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും പുറമേയെങ്കിലും കാശ്മീരി പണ്ഡിറ്റുകളെ തിരിച്ച് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം കാശ്മീരി പണ്ഡിറ്റുകൾക്ക് പ്രത്യേക കോളനികൾ സ്ഥാപിക്കുമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനത്തോടെ മാത്രമാണ് മിക്കവാറും സംഘടനകൾക്ക് എതിർപ്പുള്ളത് പക്ഷേ കാശ്മീരി പണ്ഡിറ്റുകൾ തിരികെ വരണം എന്ന് ഇപ്പോൾ എല്ലാ സംഘടനകളും ഒരുമിച്ച് ആവശ്യപ്പെടുന്നു ഇതും ഒരു കാശ്മീരിലെ ഒരു മാറുന്ന മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ടുകളിൽ വായിച്ച പോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാശ്മീർ താഴ്വരയിൽ എത്തിയ ദിവസങ്ങളിൽ ബന്ധോ മറ്റു പ്രതിഷേധങ്ങളോ ഒന്നും ഇപ്രാവശ്യം കാശ്മീരിൽ ഉണ്ടായില്ല ഇതും വർഷങ്ങളുടെ ഒരു ചരിത്രത്തിൽ നിന്ന് വിരുദ്ധമായ കാര്യമാണ് ഏത് കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി കാശ്മീർ താഴ്വരയിൽ വരയിൽ എത്തിയാലും അന്നവിടെ ബന്ധും അക്രമവും ഉണ്ടാകുക എന്നത് സ്ഥിരം പതിവായിരുന്നു അതും ഇല്ലാതായത് ശക്തമായ ഒരു കേന്ദ്ര സർക്കാറാണ് ഇതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്നത് എന്ന തോന്നൽ തീവ്രവാദികൾക്ക് ലഭിച്ചു എന്നതിൻ്റെ ഫലമാണ് അപ്പോൾ മനുഷ്യത്വപരമായ സമീപനം ഒപ്പം കാശ്മീരിയത്തിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനം വികനസ് വികസനത്തിൻ്റെതായ ഒരു സമീപനം ഇതോടൊപ്പം കേന്ദ്ര അവിടെ കാശ്മീർ താഴ്വരയിൽ വിഘടനവാദികളെ നേരിടുന്ന സൈനിക വിഭാഗങ്ങളുടെ വെൽഫെയറിൻ്റെ കാര്യത്തിലും കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായ ഒരു ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾക്ക് കാണാൻ വർഷങ്ങളായി വലിയ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് വലിയ പരിമിതികൾ അനുഭവിച്ചുകൊണ്ടാണ് വിഘടനവാദികളെ നമ്മളുടെ സൈനിക സൈനികരും അതേപോലെ അർദ്ധസൈനികരും ഒക്കെ അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാരും ഒക്കെ ഇവരെ നേരിട്ടു കൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാരിന് പല നിവേദനങ്ങൾ കൊടുത്തിട്ടും പലപ്പോഴും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പോലും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാത്ത ഒരവസ്ഥ ഈ അർദ്ധ സൈനിക സൈനിക വിഭാഗങ്ങൾക്കുണ്ടായിരുന്നു ആ അവസ്ഥയും കഴിഞ്ഞ കുറേ നാളുകളായി മാറിയിട്ടുണ്ട് ഇവർക്ക് ഒരു വലിയ പാക്കേജ് രണ്ടായിരത്തി കോടി രൂപയുടെ ഒരു പാക്കേജാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പാക്കേജിൻ്റെ ഫലമായി ഇവരുടെ സാങ്കേതികമായ സൗകര്യങ്ങൾ വലിയ കാര്യമായി വികസിപ്പിക്കാൻ ആയുധങ്ങളുടെ കാര്യത്തിലും അതേപോലെ സാങ്കേതിക കാര്യങ്ങളിലും ട്രാൻസ്പോർട്ടേഷനിലുമൊക്കെ വേണ്ടത്ര സഹായം ലഭിക്കുന്ന വേണ്ടത്ര പിൻബലം ലഭിക്കുന്ന ഒരു രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പാക്കേജാണ് കേന്ദ്ര സർക്കാർ അർത്ഥസൈനിക സൈനിക വിഭാഗങ്ങൾക്ക് വേണ്ടി അവിടെ നടപ്പാക്കുന്നത് ഇത് കൂടാതെ കാശ്മീരിലെ തീവ്രവാദത്തെ കൃത്യമായി നിരീക്ഷിക്കാൻ വിവിധ ഏജൻസികളുടെ ഒരു മോണിറ്ററിങ് സെല്ലും കാശ്മീരിൽ സർക്കാർ ഇതിനോടകം രൂപീകരിച്ചിട്ടുണ്ട് ഇതിൽ സൈനിക വിഭാഗങ്ങളുണ്ട് അതേപോലെ അർദ്ധ സൈനിക വിഭാഗങ്ങൾ ബി എസ് എഫ് ഐ ടി ബി പി അതേപോലെ സി ആർ പി എഫ് ഇവരൊക്കെയുണ്ട് ഇൻ്റലിജൻസ് ഏജൻസികളുണ്ട് ഇൻ്റലിജൻസ് ബ്യൂറോയുണ്ട് റോയുണ്ട് ഇവരുടെ എല്ലാം പ്രതിനിധികൾ ഒരുമിച്ച് ചേരുകയും ഇവർക്ക് എല്ലാവർക്കും ലഭിക്കുന്ന വിവരങ്ങൾ ഒരുമിച്ച് വെച്ച് മുന്നോട്ടുള്ള നടപടികൾ തീരുമാനിക്കുകയും ചെയ്യാനുള്ള ഒരു മോണിറ്ററിങ് സെല്ലും ഇപ്പോൾ ജമ്മു കാശ്മീരിൽ വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ വികസനവും മനുഷ്യത്വപരമായ ഒരു സമീപനവും അതോടൊപ്പം ഇവരെ വിഘടനവാദികളെ നേരിടുന്ന സൈനികർക്കുള്ള പിന്തുണയും കേന്ദ്ര സർക്കാരിൻ്റെ ഈ സമഗ്ര പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഇതോടൊപ്പം ഏറ്റവും അവസാനമായ ഒരു ഘടകം കൂടി നമ്മൾ എടുത്തു പറയേണ്ടത് തീവ്രവാദികൾക്കെതിരായ നടപടികളാണ് തീവ്രവാദികൾക്കെതിരായ നടപടികളെന്ന് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണുമ്പോൾ അത് തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലുന്നതിൽ മാത്രമല്ല ഇവരുടെ സാമ്പത്തികമായ അടിത്തറ ഇല്ലാതാക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യവും സർക്കാരിനുണ്ട് ആ ദൗത്യവും ഇപ്പോൾ ഈ സമഗ്ര പദ്ധതിയുടെ ഭാഗമായി നടക്കുന്നുണ്ട് നാലായിരത്തി കോടി രൂപ വിലമതിക്കുന്ന വസ്തുവകകൾ തീവ്രവാദ വിഘടനവാദ പ്രസ്ഥാനങ്ങളുടെയും അതേപോലെ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള നേതാക്കന്മാരുടെയും കയ്യിലുണ്ടായിരുന്നത് സർക്കാർ ഇതിനോടകം പിടിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം വിദേശ പണം കാശ്മീർ താഴ്വരയിൽ എത്തുന്നതിൻ്റെ എല്ലാ സോഴ്സസും എല്ലാ രീ വഴികളും അടയ്ക്കാനുള്ള ഒരു സമഗ്രമായ ശ്രമവും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് ഏതാണ്ട് നാൽപ്പത്തി മൂന്നോളം കേസുകളാണ് പുതിയ നരേന്ദ്രമോദി സർക്കാരിൻ്റെ രണ്ടാം വട്ടത്തിൽ അദ്ദേഹം അധികാരം ഏറ്റെടുത്ത ശേഷം രജിസ്റ്റർ ചെയ്തത് ഈ നാൽപ്പത്തി മൂന്ന് കേസുകളിൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് കേസുകളും തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർക്കെതിരെയുള്ളതാണ് വിദേശ ഫണ്ട് കയ്യിൽ വെച്ചതിനും വിദേശ ഫണ്ടുകൾ സ്വീകരിച്ചതിനുമൊക്കെ എന്നു മാത്രമല്ല കാശ്മീർ താഴ്വരയിലെ മിക്കവാറും എല്ലാ ഭീകരവാദ പ്രസ്ഥാനങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന ഗിലാനി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ സാമ്പത്തിക ഇടപാടുകളും സാമ്പത്തിക സ്രോതസ്സുകളുമൊക്കെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണത്തിലാണ് എന്തായാലും ഈ സമഗ്രമായ ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി കൃത്യമായി ലക്ഷ്യം കാണുമെന്നും കാശ്മീർ എന്ന മനോഹരമായ സംസ്ഥാനം ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് തിരിച്ചു വരുമെന്നും നമ്മൾക്കെല്ലാവർക്കും പോയി കാണാൻ സാധിക്കുന്ന ഒരു പ്രവീസയായി വിനോദസഞ്ചാരത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമായി സമാധാനമുള്ള ഒരു സംസ്ഥാനമായി ജമ്മു കാശ്മീർ വളരെ പെട്ടെന്ന് തന്നെ മാറുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ